ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആലം ഉപയോഗിച്ച് വെള്ളം എങ്ങനെ ക്ലിയർ ചെയ്യാൻ പറ്റുമെന്നുള്ള ചെറിയൊരു പരീക്ഷണമായിട്ടാണ്. അപ്പോൾ നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മൾ വെള്ളം ക്ലിയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആലം. നമ്മളെ ബാർബർ ഷോപ്പുകളിലൊക്കെ താടിയൊക്കെ വടിച്ചതിന് ശേഷം ഇത് പോയിസൺ വരാണ്ടിരിക്കാനായിട്ട് ഇത് താടിയും ഒക്കെ ഇട്ട് ഇങ്ങനെ ഉറയ്ക്കാറില്ലേ, ഈ സാധനമാണ് കേട്ടോ ആലം. ഇത് മേടിക്കാൻ കിട്ടുന്ന രാസവളങ്ങൾ വിൽക്കുന്ന കടകളിലും കിട്ടും, ചില പലചരക്ക് കടകളിലൊക്കെ ഇത് മേടിക്കാൻ കിട്ടും. ഇത് ഇതേപോലെ കട്ട രൂപത്തിലും കിട്ടും, അതേപോലെ തന്നെ പൊടിയായിട്ടുള്ളതും കിട്ടും, രണ്ടും ഒന്നു തന്നെയാണ്. നമുക്ക് ഏത് വേണമെങ്കിലും മേടിക്കാം, കുഴപ്പമൊന്നുമില്ല. ആലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് വല്ല കേടോ കാര്യങ്ങളോ ഉണ്ടോ, അല്ലെങ്കിൽ ആ വെള്ളം കുടിക്കാൻ പറ്റുമോ എന്നൊക്കെ സംശയം എല്ലാവർക്കും ഉണ്ട്. ശരിക്കും ഈ ആലം വെള്ളത്തിൽ അയണമായിട്ട് ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നതിന് ശേഷമാണ് വെള്ളം ശുദ്ധമാവുന്നത്. അപ്പോൾ ആ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന ടൈമിൽ വെള്ളം കുടിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല. അതിന് ശേഷം വെള്ളം നമുക്ക് കുടിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. ഏകദേശം 12 മുതൽ 24 മണിക്കൂർ വരെയും ടൈം പിടിക്കും ആ കെമിക്കൽ റിയാക്ഷൻ കഴിയാനായിട്ട്. അതിന് ശേഷം നമുക്ക് വെള്ളം ധൈര്യപ്പെട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ പരീക്ഷണമെന്ന് നമുക്ക് നോക്കാം. വെള്ളം ക്ലിയർ ആവുമോ അല്ലെങ്കിൽ ഇത് വെറും ഒരു തട്ടിപ്പാണോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് ചെറിയൊരു പരീക്ഷണം ചെയ്ത് നോക്കാം. ഞാൻ അത് 2 ഗ്ലാസ്സിൽ അയൺ കണ്ടൻറ്റ് കൂടുതലുള്ള വെള്ളം ഇത് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ആലം പൊടിച്ചിട്ട് ഇത് ഒരു സ്പൂണിൽ ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വെള്ളത്തിലായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം, എന്തെങ്കിലും വ്യത്യാസമോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാം. ഞാൻ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പോൾ അയണ്ട് ഇങ്ങനെ മഞ്ഞ കുത്തു കുത്തായിട്ട് ചെറിയ പൊടി രൂപത്തിൽ അടിഞ്ഞിട്ടുണ്ട്. മറ്റേതിലൊരു മിൽക്ക് ഷെയ്ഡ് പോലെ ആയിട്ടുണ്ട് വെള്ളം. ഇനി നമുക്ക് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് എന്ത് വ്യത്യാസമുണ്ടെന്നുള്ള കാര്യം ഒന്നുകൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. അതായത് പൊടിയൊക്കെ അലിഞ്ഞിട്ടില്ല, ഇപ്പോഴും അതേപോലെ തന്നെ കിടക്കുന്നുണ്ട്. 1-3 മണിക്കൂറിന് ശേഷം ആലമിട്ട വെള്ളത്തിൽ ഒരു വെള്ള പാടപാട പോലെ വന്ന് കട്ട കൂടി കിടക്കുന്നുണ്ട്. മറ്റേതിൽ മഞ്ഞ തരി തരികൾ ഇത്തിരി വണ്ണം വെച്ചിട്ടുണ്ട്, കട്ടര വലിപ്പമൊക്കെ ഇത്തിരി കൂടിയിട്ടുണ്ട്. മറ്റേതിൽ മഞ്ഞ ഷെയ്ഡ് തന്നെയാണ്. മറ്റേ വെള്ളത്തിരി കൂടെ ക്ലിയർ ആയിട്ടുണ്ട്, പക്ഷേ വെള്ള പാടയുണ്ട്. നമുക്ക് കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ട് നോക്കാം. ഇപ്പോൾ ഏകദേശം 3 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. ഏകദേശം 1-5 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും വെള്ളപ്പാട കട്ട രൂപത്തിലായിട്ടുണ്ട്, അവിടെ ഇവിടെ ആയിട്ട് കട്ട കട്ടായിട്ട് കിടക്കുന്നുണ്ട്. മറ്റേതിൽ മഞ്ഞത്തരി എരി ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്, അത് അയൺ ഇങ്ങനെ അടിഞ്ഞു കൂടുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. ഇതൊരു 8 മണിക്കൂറിന് ശേഷം ആ വെള്ള കട്ട ഭയങ്കര കട്ട കൂടി കിടക്കുന്നുണ്ട്. മറ്റേതിൽ മഞ്ഞപ്പ് കൂടിക്കൂടി വന്നിട്ടുണ്ട്. വെള്ളം തിരുവണം ക്ലിയർ ആയിട്ടുണ്ട്, പക്ഷേ മഞ്ഞ കട്ടകളടിയിൽ വന്ന് കൂടിയിട്ടുണ്ട്. മറ്റേ വെള്ളം നല്ല ക്രിസ്റ്റൽ പോലെ ആയിട്ടുണ്ട്. ഏകദേശം ഒരു 13 മണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പോൾ ആ വെള്ളപ്പാടര കട്ടിയൊക്കെ കുറഞ്ഞു കുറഞ്ഞു വന്നിട്ടുണ്ട്. കുറേ വെള്ള കട്ടകൾ കാണാനില്ല, ഇതിൽ ഒക്കെ അലിഞ്ഞു പോയിട്ടുണ്ട്. മറ്റേതിൽ മഞ്ഞത്തരി തിരിപ്പ് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 13 മണിക്കൂർ നമ്മൾ പിന്നിട്ടിട്ടാണ് ഇത് വെച്ചിട്ട്. ഈ വെള്ളം നമ്മൾ വെച്ചിട്ട് 18 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. 18 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഇതിൽ അടിയിലിട്ടിരിക്കുന്ന ആലം കംപ്ലീറ്റ് അലിഞ്ഞു പോയിട്ടുണ്ട്. അതേപോലെ അതിലാ വെള്ള കട്ടകളും കാര്യങ്ങളൊക്കെ അലിഞ്ഞു പോയി, വെള്ളം നല്ല ക്രിസ്റ്റൽ പോലെ ആയിട്ടുണ്ട്. മറ്റേതിൽ തിരുകൂടം മഞ്ഞപ്പ് ഇങ്ങനെ കട്ടിയായിട്ട് വന്നിറക്കുന്നുണ്ട്, വെള്ളം അത്രയും ക്ലിയർ ആയിട്ടില്ല. മൊത്തം അലിഞ്ഞു പോയതിൻ്റെ പേരിൽ നമുക്കിത് വെള്ളം ഉപയോഗിക്കാം, കുടിക്കാനായാലൊക്കെ ഉപയോഗിക്കാം, വേറെ കുഴപ്പം കാര്യങ്ങളില്ല. പക്ഷേ ബാക്ടീരിയ ഒക്കെ ഉണ്ടെങ്കിൽ പോവില്ല, അതിന് നമ്മൾ തിളപ്പിച്ച് തന്നെ കുടിക്കണം. ഇത് വേറെ ആരോഗ്യത്തിന് പ്രശ്നമൊന്നുമില്ല. 24 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം. ഇത് വെള്ളം ക്ലിയർ ചെയ്യാനുള്ള താൽക്കാലികമായ ഒരു ഐഡിയാണ്, അല്ലാണ്ട് ഇത് സ്ഥിരമായിട്ട് നമുക്ക് ഈ ആലം ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ വെള്ളം എന്നും ക്ലിയർ ചെയ്ത് നിർത്താൻ പറ്റില്ല. നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾക്ക്, അതായത് വീട്ടിൽ വല്ല ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ, കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ, അതിനൊരു 3-4 ദിവസം മുന്നേ കിണറ്റിൽ ഇടണമെങ്കിൽ വെള്ളം നല്ല ക്ലിയർ പോലെ കിടക്കും. ഒരു റിങ്ങിന് ഏകദേശം 100 ഗ്രാം വെച്ചാണ് കണക്ക് പറയാറ്. ഇപ്പോൾ റിങ്ങിൻ്റെ വലിപ്പം കാര്യങ്ങളൊക്കെ അനുസരിച്ച് അതിന് വ്യത്യാസം വരാം. അപ്പോൾ ആലം ഏകദേശം കിലോയ്ക്ക് 60 രൂപയിൽ താഴെയാണ് വില. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടി ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, എന്തായാലും കമൻ്റ് ഇടുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ. ബൈ.